കുടുംബത്തോടൊപ്പം കാറിലിരിക്കുന്ന റേ എന്ന പ്രധാന കഥാപാത്രത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഭാര്യയും മകളും അവനോടൊപ്പം ഉണ്ട്. റേയുടെ മാതാപിതാക്കളെ കണ്ടതിന് ശേഷം അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. റേയും ഭാര്യയും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പല പ്രശ്നങ്ങളും അവരുടെ വൈവാഹിക ജീവിതത്തിലുണ്ട്. ആ സമയം റേയുടെ മകൾ അവൾക്ക് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് പറയുന്നു. അതിനായി അവർ അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിലേക്ക് കാർ നിർത്തുന്നു. അവിടെ ഭാര്യയും റേയും വിശ്രമിക്കുന്ന സമയത്ത് മകൾ ടോയ്ലറ്റിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. പക്ഷേ അവൾ അവളുടെ പോക്കറ്റ് മിറർ എവിടെയോ മറക്കുന്നു. അതന്വേഷിച്ചുകൊണ്ട് ഭാര്യ ടോയ്ലറ്റിലേക്ക് പോകുന്നു. റേ ആകട്ടെ അത് കാറിൻ്റെ പിൻസീറ്റിൽ തേടുകയും ചെയ്യുന്നു. അതേസമയം വഴിതെറ്റി വന്നൊരു നായ റേയുടെ മകളുടെ മുന്നിലേക്ക് വരുന്നു. കുഞ്ഞിനെ കണ്ട നായ കുലയ്ക്കുന്നു. കുഞ്ഞാകട്ടെ ആകെ ഭയപ്പെടുന്നു. പതിയെ പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. പിന്നിൽ ഒരു വലിയ കുഴിയുണ്ട്. നായയെ കണ്ട റേ ഒരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞോടിക്കുന്നു. എന്നാൽ റേയുടെ മകൾ പിന്നിലുള്ള കുഴിയിലേക്ക് വീഴുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ റേ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ കുഴിയിലേക്ക് ചാടുന്നു. താഴെ വീണതിൻ്റെ ആഘാതത്തിൽ റേയുടെ തലയ്ക്ക് പരിക്കേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ എത്തി കുഞ്ഞിൻ്റെ മുറിവുകളൊക്കെ പരിശോധിക്കുന്നു. ആ സമയം കൊണ്ട് റേക്ക് തൻ്റെ കോൺഷ്യസ്നെസ് തിരിച്ചു വരുന്നു. കുഞ്ഞിനെയും എടുത്ത് അവർ ആശുപത്രിയിലേക്ക് ഓടുന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം അവർ ആശുപത്രിയിലെത്തുന്നു. അവിടെയുള്ള ഒരു ഡോക്ടറെ കുഞ്ഞിനെ കാണിക്കുന്നു. മകളുടെ കൈയുടെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ടെന്ന് അയാൾ അറിയിക്കുന്നു. പ്ലാസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഒരു മുൻകരുതലായിട്ട്, അതായത് തലയ്ക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തലയുടെ സി ടി സ്കാൻ ചെയ്യണമെന്നും ഡോക്ടർ പറയുന്നു. ബേസ്മെൻറ്റിലുള്ള ഹെഡ് സ്കാനിങ് സെൻ്ററിലേക്ക് ഭാര്യയെ മകളോടൊപ്പം ബേസ്മെൻറ്റിലേക്ക് അയക്കുന്നു. നന്നായിട്ട് ക്ഷീണമുള്ളതുകൊണ്ട് റേ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം അയാൾ എഴുന്നേറ്റ് കുട്ടിയെയും ഭാര്യയെയും കുറിച്ച് ആശുപത്രി ജീവനക്കാരോട് ചോദിക്കുന്നു. രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ നേഴ്സ് പറയുന്നു, നിങ്ങൾ പറഞ്ഞ പേരിൽ രജിസ്റ്ററിലോ കമ്പ്യൂട്ടറിലോ ഒരു രേഖകളുമില്ലെന്ന്, അതായത് നിങ്ങളുടെ ഭാര്യയോ മകളോ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ആ നേഴ്സ് അറിയിക്കുന്നു. ആശുപത്രിയിലെ പല ഡോക്ടർമാരുടെയും ഡ്യൂട്ടി സമയം മാറിയിരുന്നു. നേഴ്സ് മുമ്പുള്ളവർ തന്നെയായിരുന്നു. അതിലൊരു നേഴ്സ് റേയോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നതെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നും, മാത്രമല്ല റേയുടെ തലയ്ക്ക് പരിക്കേറ്റതിനാൽ ഞാനാണ് ചികിത്സിച്ചത് എന്നും ആ നേഴ്സ് പറയുന്നു. റേ ആകെ പരിഭ്രാന്തനായി അവിടെ ചില അലങ്കോലങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതുകണ്ട് സെക്യൂരിറ്റി ഗാർഡുകൾ അയാളെ പിടിച്ച് ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. സെഡേറ്റീവിൻ്റെ ലഹരിയിൽ നിന്ന് പുറത്തു വന്ന അയാൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. കൈ കാണിച്ച് രണ്ട് പോലീസുകാരെ നിർത്തി സംഭവത്തെക്കുറിച്ച് വിശദമായി പറയുന്നു. ഒടുവിൽ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് റേയെയും കൂട്ടി അവർ ആ ആശുപത്രിയിലേക്ക് എത്തുന്നു. സി സി ടി വി ഫുട്ടേജ് നോക്കുന്നതിലൂടെ റേ ഒറ്റയ്ക്കാണ് ആ ആശുപത്രിയിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാവുന്നു. ഞങ്ങൾ ഗ്യാസ് സ്റ്റേഷനിലായിരുന്നുവെന്നും അവിടെ വെച്ച് എൻ്റെ മകൾ അബദ്ധത്തിൽ കുഴിയിൽ വീണുവെന്നും തുടർന്നുള്ള സംഭവ വികാസങ്ങളും അയാൾ പോലീസുകാരോട് വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ പിന്നെ ആ സ്ഥലത്ത് പോയി അന്വേഷിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് റേയും കൂട്ടി അവർ ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. റേയുടെ മകൾക്ക് പരിക്കേറ്റ കുഴി പരിശോധിക്കുന്ന പോലീസുകാർ ആകെ ഞെട്ടിപ്പോകുന്നു. അവിടെ രക്തം തളങ്കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ റേയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം കുഞ്ഞ് താഴെ വീണത് കൊണ്ട് മാത്രം ഇത്രയധികം രക്തം അവിടെ വരാൻ സാധ്യതയില്ല എന്നുള്ള സംശയമായിരുന്നു അവർ റേയെ പിടികൂടാൻ കാരണം. അപകടം മനസ്സിലാക്കിയ റേ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച് അവരെ ആ ഗ്യാസ് സ്റ്റേഷനിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ റേയുടെ കൈവശം ഒരു തോക്ക് കൂടിയുണ്ട്. മകളെയും ഭാര്യയെയും തേടി അയാൾ ആശുപത്രിയിലേക്ക് എത്തുന്നു. ആശുപത്രി ജീവനക്കാർ തൻ്റെ കുടുംബത്തെ ഒളിപ്പിച്ച് അവരുടെ ശരീരാവയവങ്ങൾ അനധികൃതമായി പുറത്തെടുക്കുകയാണെന്ന് അയാൾ ചിന്തിച്ചു. അല്ലെങ്കിൽ അവരുടെ അവയവങ്ങൾ മറ്റ് രോഗികൾക്ക് ഫലമായി ദാനം ചെയ്യുകയാവാമെന്നും അയാൾ കണക്കുകൂട്ടി. സെക്യൂരിറ്റീസുമായിട്ടൊക്കെ തല്ലുകൂടിയിട്ട് അയാൾ ബേസ്മെൻറ്റിലേക്ക് പോകുന്നു. ശരീരാവയവങ്ങൾ പുറത്തെടുക്കാൻ പോകുന്ന ഒരവസ്ഥയിലാണ് മകളെ അയാൾ കാണുന്നത്. ഭാര്യയും അവർക്കൊപ്പം ഉണ്ട്. പാവം സെഡേറ്റീവ് കൊടുത്ത് മയക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഭാര്യയും മകളെയും എടുത്ത് അയാൾ പുറത്തേക്ക് ഓടുന്നു. പോകുന്നതിനിടയിൽ ഡോക്ടർമാർക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു. റേയും കുടുംബവും കാറിൽ കയറി മുന്നോട്ട്. അവിടെ വെച്ചാണ് നമുക്ക് ഒരു സത്യം മനസ്സിലാകുന്നത്, റേയും കുടുംബവും ആ ഗ്യാസ് സ്റ്റേഷന് സമീപമുള്ള കുഴിയിൽ വീണു മരിച്ചിരുന്നു എന്നുള്ളത്. നായയെ കണ്ട മകൾ താഴെ വീഴുകയും തൽക്ഷണം മരിക്കുകയും ചെയ്തു. റേ ഭാര്യയെ തള്ളിമാറ്റുമ്പോൾ താഴെ വീണ് തല എന്തിലോ ഇടിച്ച് അവളും അവിടെ വെച്ച് മരിക്കുന്നു. ശേഷം റേ തന്നെയാണ് അബോധാവസ്ഥയിൽ ഈ രണ്ട് ശവശരീരങ്ങളും കാറിന്റെ ബോണറ്റിലേക്ക് എടുത്തു വയ്ക്കുന്നത്. അയാളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും കഥകൾ മെനഞ്ഞുണ്ടാക്കി. മരണം സംഭവിച്ചത് അയാൾ കാരണമാണെങ്കിലും അയാൾ ആശുപത്രി ജീവനക്കാരെ കുറ്റപ്പെടുത്തുന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന സംഭവങ്ങളും ആശുപത്രി ജീവനക്കാരെ കുറ്റപ്പെടുത്തുന്നതുമെല്ലാം അയാളുണ്ടാക്കിയ കഥയുടെ ബാക്കിപത്രമായിരുന്നു. ശരിക്കു പറഞ്ഞാൽ റേക്ക് ഒരു മാനസിക പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി. തനിക്ക് മുന്നിൽ ഭാര്യയും മകളും മരിച്ചതുകൊണ്ടാവാം അയാളുടെ ഉപബോധ മനസ്സിൽ ഇത്തരം കഥകൾ ഉണ്ടാക്കിയത്. അത് സത്യമാണെന്ന് വിശ്വസിച്ച് അയാൾ കൊലപാതകം നിഷേധിക്കുന്നു. റേ ഒരു സൈക്കോ പേഷ്യൻ്റായി മാറിയിരിക്കുന്നു. ഇതൊന്നുമല്ലാതെ അയാൾ ഭാര്യയാണെന്ന് കരുതി ഒരു സ്ത്രീയെ ആശുപത്രിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്നില്ലേ, അവളാണെങ്കിൽ ഒരു സീരിയസ് പേഷ്യൻ്റായിരുന്നു. പാവം, അവൾക്ക് അവളുടെ ജീവനും നഷ്ടമായി. ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഫ്രാക്ചേർഡ് എന്ന സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. Thanks for watching.